ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ് ടെക്കൻ ട്രാവൽ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ചായക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ബജിയാണ്. എന്ത് ബജിയാണല്ലേ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബജിയാണ്. എന്താണ് ഹെൽത്തി? ഹെൽത്തി എന്ന് പറയുന്നത് ഇതാ, ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറയാൻ പ്രത്യേക കാരണം ഇതാ, നല്ല സ്വീറ്റ് കോൺ കൊണ്ടുള്ള ഒരു ബജിയാണ്. അതായത് സ്വീറ്റ് കോൺ കൊണ്ട് നമുക്ക് പല തരത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സ്വീറ്റ് കോൺ നമുക്കിപ്പോൾ പുറമേയൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും സ്വീറ്റ് കോൺ, അതേപോലെ തന്നെ നമുക്ക് ഈ കനലിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കി തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺ ചാട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു സീരീസിൽ കാണിച്ചു തരാം, വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് സ്വീറ്റ് കോൺ കൊണ്ടുള്ള ഒരു അടിപൊളി ബജിയാണ്. നല്ല മഴ നടക്കുന്നുണ്ട്, അപ്പോൾ ആ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ, ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ്, നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് സ്വീറ്റ് കോൺ, പിന്നെ ഇവിടെ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച്. നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്കിത് കടലപ്പൊടിയിൽ ചെയ്തെടുക്കാം, അതായത് ബേസൻ പൗഡറിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈദയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ രണ്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹെൽത്തി എന്ന് പറയുന്നത് കടലമാവിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ഹെൽത്തി. ഇപ്പോൾ ഞാൻ ചെയ്തിരുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് നമ്മൾ ഒരു മൂന്ന് നാല് സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നെക്സ്റ്റ് ആവശ്യമുള്ളതാണ് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് കൊടുക്കാം. ഒരു ഇത്രയും ഉപ്പ് മതിയാവും, ഇത്രയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്, പച്ചമുളക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്തു. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മുളക് പൊടി നിങ്ങൾക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്പൂൺ, കുറച്ചൊരു എരിവിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വണ്ണം വന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ ചേർക്കണമെന്നില്ല, വേണമെങ്കിൽ കുറച്ച് കുറക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കോൺ, സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കോൺ മാത്രം വേറെ വേറെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് മൈദ മാവോടുകൂടി തന്നെ അതായത് കുറച്ച് വെള്ളം ലിക്വിഡ് ആക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ടുള്ളതാണ്. ഇതിനെ നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഏകദേശം നമ്മുടെ എന്താണ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ബേസൻ ചേർത്ത് കൊടുത്തായിരുന്നു. ഇപ്പോൾ അതാ ഏകദേശം നമ്മുടെ മിക്സ് റെഡിയാണ്. നമ്മുടെ ആ പഴംപൊരിയുടെ ആ ഒരു തിക്നെസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു തിക്നെസ് തന്നെ മതി. ഇപ്പോൾ നമ്മൾ എല്ലാം ചേർത്തതാണ്. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ നമുക്ക് കൊരുത്തൊട്ട് കൊടുക്കാൻ പറ്റും എണ്ണയിലോട്ട്. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, കൂടുതൽ സമയമൊന്നും വേണ്ട. കുറച്ചുകൂടി തിക്നെസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപയോഗം, കുറച്ച് കൂടുതൽ മൈദയായിപ്പോയി, ഇത്ര വേണ്ട, ഞാൻ ഇട്ടത് കുറച്ച് കൂടിപ്പോയി. ഇതിപ്പോൾ ഞാൻ തിക്നെസ്സിന് നോക്കിയതായിരുന്നു കുറച്ചുകൂടി. അപ്പോൾ കുറച്ച് കൂടിയോ എന്ന സംശയം. ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, വെള്ളടിക്ക് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നല്ലവണ്ണം ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പാത്രം ചൂടാക്കാൻ വെക്കാവുന്നതാണ്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ നിങ്ങൾ കാണാൻ പറ്റും, വെറും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ നല്ല തിക്കായിട്ടുള്ള എന്താണ് മാവ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല പാത്രം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, ഏകദേശം നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതായത് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചെയ്തെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുറം ഭാഗം കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് ഹൈ ഫ്ലെയിമിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കോൺ ബജിയയുടെ കൂട്ട് നല്ല തയ്യാറായിട്ടുണ്ട്, റെഡിയാണ്. ഇനി ജസ്റ്റ് നമ്മൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എണ്ണയിലോട്ടേക്ക് എണ്ണ വറുത്ത് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കോൺ ചിലപ്പോൾ നിങ്ങൾ എണ്ണയിലിട്ട് വറക്കും പാടല്ലോ, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യം ഇട്ട് കൊടുത്ത് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് പോരുകയാണ്, ഏകദേശം വറുത്ത് പോരുകയാണ്. നല്ല കോൺ ബജിയ മഴക്കാലത്തൊക്കെ സൂപ്പറാണ്.
ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ആണ് എന്നുള്ളതാണ്. കാരണം ഇതിനെപ്പോട്ട് യാതൊരു ദോഷവും ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി നല്ല സ്വീറ്റ് കോൺ ബജിയാണിത്. അപ്പോൾ ഈ എന്താണ് ഈ സ്വീറ്റ് കോൺ ബജി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് 10 മിനിറ്റ് കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു 5 മിനിറ്റ് നമ്മുടെ മാവിന് 5 മിനിറ്റ് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു 4 മണി പലഹാരമാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, തണുപ്പത്ത് മഴയത്ത് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴല്ലോ ഇത് കോണാണ്, സ്വീറ്റ് കോണാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണയുടെ അടുത്തൊന്നും മുഖമൊന്നും കൊണ്ടുപോകാൻ പാടില്ല. മുഖമൊക്കെ കൊണ്ടുപോകാൻ, അതായത് ഈ കോണായതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ച് മുഖത്തൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു പുതിയൊരു വീഡിയോ ആയി അടുത്ത കാണാം. ബൈ.